നമസ്കാരം. കൈപ്പകശ്ശേരി ഗോവിന്ദൻ നമ്പൂരി. വൈശാഖമാസം, രാമായണ മാസത്തെക്കുറിച്ച് നമ്മൾ കേൾക്കാറുണ്ട്. ശ്രീരാമന്റെ മാസമായി കർക്കിടകത്തിനെ ആചരിക്കാറുണ്ട്. വൈശാഖമാസവും കേൾക്കാത്ത ആരുമില്ല. വൈശാഖമാസത്തെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിദ്യകളിൽ ഏറ്റവും നല്ല വിദ്യ ഏതാണെന്ന് ചോദിച്ചാൽ അത് വേദമാണ്. മന്ത്രങ്ങളിൽ ഏറ്റവും വലിയ മന്ത്രം ഏതാന്ന് വെച്ചാൽ അത് പ്രണവമാണ്. പക്ഷികളിൽ ഏറ്റവും കേമനാര് എന്ന് ചോദിച്ചാൽ അത് ഗരുഡനാണ്. നദികളിൽ ഏറ്റവും കേമനാര് എന്ന് ചോദിച്ചാൽ അത് ഗംഗയാണ്. അങ്ങനെ നമ്മൾ അതിലെ ഏറ്റവും കേമത്വം തപ്പിപ്പോവുകയാണെങ്കിൽ മാസങ്ങളിൽ ഏറ്റവും കേമമായ മാസം ഏതാന്ന് വെച്ചാൽ അത് വൈശാഖമാസമാണ്. ശരിക്ക് വൈശാഖമാസത്തിലാണ് പരശുരാമന്റെ അവതാരം, ബലരാമന്റെ അവതാരം, നരസിംഹത്തിന്റെ അവതാരമൊക്കെ ഈ എന്താ പറയണേ വൈശാഖമാസത്തിൽ വരുന്നുണ്ട്. അതിൽ ബലരാമനും പരശുരാമനും ആ അക്ഷയത്രിതിയുടെ ഒന്നാണ് ബലരാമ ദിനവും കൂടി വരണേ. വൈശാഖമാസത്തിൽ മഹാവിഷ്ണുവിൻ്റെ ശ്രീലക്ഷ്മിയുടെ പ്രാർത്ഥനകളുടെ നാമജപാദികളിൽ ദർശനങ്ങളിൽ ആ ഒരു മാസം അവർക്ക് വേണ്ടി മാറ്റിവെക്കുമ്പോൾ ഒരു ജന്മത്തേക്കുള്ള നന്മയാണ് നമ്മൾ മാറ്റിവെക്കുന്നത്. ഒരു ജന്മത്തേക്കുള്ള വൈശാഖമാസത്തിൽ ഒരുമാതിരി എനിക്കറിയാം, വൈശാഖമാസത്തിൽ ഒരു തവണയെങ്കിലും ഗുരുവായൂരപ്പനെ തൊഴാത്തോര് ആരും ചിലപ്പോൾ കാണില്ല. എന്തുകൊണ്ടാന്ന് വെച്ചാൽ വൈശാഖമാസത്തിൽ വൈകുണ്ഠനാഥനായി നിൽക്കുന്ന ഗുരുവായൂരപ്പനെ തൊഴാൽ കിട്ടാവുന്ന ഫലം എന്നൊക്കെ പറഞ്ഞാൽ അതിഗംഭീരമാണ്, അതികേമാണ്. വൈശാഖമാസത്തിൽ വിഷ്ണുക്ഷേത്രത്തിലെ പ്രത്യേക വഴിപാടുകൾ, വൈഷ്ണവക്ഷേത്രത്തിൽ വൈഷ്ണവക്ഷേത്രങ്ങൾ ഏതും ആവട്ടെ അവിടുത്തെ ദർശനങ്ങൾ, വൈഷ്ണവക്ഷേത്രത്തിലെ പൂജാകർമ്മങ്ങളിൽ പങ്കെടുക്കുക, ഇതൊക്കെ എന്താ പറയണേ അതിഗംഭീരം എന്ന് പറഞ്ഞാൽ വളരെ 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 ഗംഭീരമാണ്. എന്താണ് വൈശാഖമാസത്തിലെ പ്രത്യേകത? ഞാൻ ആദ്യം പറഞ്ഞ പോലെ മാസങ്ങളിൽ നല്ലത് വൈശാഖമാണെങ്കിൽ ആ വൈശാഖത്തിനൊരു പ്രത്യേകതയുണ്ടല്ലോ. ശരിക്കും മാധവമാസം എന്നൊരു പേരും കൂടി ഉണ്ടായിന്. മാധവമാസം എന്ന് പറഞ്ഞാൽ മാധവൻ എന്ന് പറഞ്ഞാൽ ആരാന്നറിയാം. നമ്മൾ ഈ ഒരു മാസം ചെയ്യുന്ന പ്രവൃത്തികൾ, ഈ ഒരു മാസം ചെയ്യുന്ന നന്മകൾ, ഈ ഒരു മാസം ചെയ്യുന്ന പുണ്യങ്ങൾ കൽപ്പാന്തകാലത്തോളം നമ്മുടെ കുടുംബത്തെ ഉപകാരപ്പെടുത്തു എന്ന് പറഞ്ഞു. കൽപ്പാന്തകാലത്തോളം നമുക്കത് ഗുണകരമായി മാറും എന്നാണ് പറയുന്നത്. ശരിക്ക് എൻ്റെ അറിവിൽ ഒത്തിരി ആൾക്കാർ ഒരുപാട് വൈശാഖമാസം തുടങ്ങിയാൽ വൈശാഖമാസം 30 ദിവസവും മഹാവിഷ്ണുവിൻ്റെ മാസമായതുകൊണ്ട് ഒരിക്കലെടുക്കുന്ന ആൾക്കാരുണ്ട്. ഈ വൈശാഖമാസം 30 ദിവസം നാരായണീയം, വിഷ്ണു പുരാണം, വിഷ്ണു സഹസ്രനാമങ്ങളൊക്കെ ജപിക്കുന്നവരുണ്ട്. ഈ 30 ദിവസവും വിഷ്ണു ക്ഷേത്രങ്ങളിൽ ദർശനം നടത്തുന്ന ആൾക്കാരുണ്ട്. ശ്രീകൃഷ്ണൻ്റെ അമ്പലത്തിൽ ദർശനം നടത്തുന്ന ആൾക്കാരുണ്ട്. ഈ വൈശാഖമാസം കൊണ്ട് എത്ര മാത്രം ഭക്തിയിലേക്ക് ആഴ്ന്നിറങ്ങും, അങ്ങനെ ഒരുപാട് ആൾക്കാരെ എനിക്കറിയാം. അതുപോലെ തന്നെ ഈ വൈശാഖമാസത്തിൽ ചെയ്യുന്ന ഏതൊരു ഭജനവും നാലിരട്ടിയാണ്. അതിൽ സ്പെഷ്യലായിട്ട് പ്രത്യേകമായിട്ട് വിഷ്ണു ഭജനം ചെയ്താൽ അത് 10 ഇരട്ടിയല്ല, 100 ഇരട്ടിയല്ല, 1000 ഇരട്ടിയാണ്. ശരിക്ക് ഭഗവാൻ മഹാവിഷ്ണുവും പത്നി ലക്ഷ്മീ ദേവിയും ഭൂമിയിൽ ഉള്ള മാസം ഏതാണെന്ന് ചോദിച്ചാൽ അത് വൈശാഖമാസമാണ്. രണ്ടുപേരും പ്രത്യക്ഷത്തിൽ ഭൂമിയിൽ ജീവിക്കുന്ന മാസമാണ് വൈശാഖമാസം. സമ്പൽ സമൃദ്ധിയുടെ മാസമാണ് വൈശാഖമാസം. ഐശ്വര്യത്തിൻ്റെ പൂർത്തീകരണം ലഭിക്കുന്ന മാസമാണ് വൈശാഖമാസം. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഈ ഭൂമിയിൽ നമ്മളോടൊപ്പം തന്നെ നമ്മളുടെ അദൃശ്യമായിട്ട് നമുക്ക് നഗ്നദൃഷ്ടിക്ക് അദൃശ്യമായി ഗോചരമല്ലാതെ അദൃശ്യമായി നിൽക്കുന്നു, എന്നാൽ നമ്മുടെ കൂടെ നിൽക്കുന്ന ഭഗവാൻ ദേവാദിദേവനായി നിൽക്കുന്ന മഹാവിഷ്ണുവും പത്നി ലക്ഷ്മീ ദേവിയും കുടികൊള്ളുന്ന ഈ മാസത്തിൽ ആ
ലക്ഷ്മി ചൈതന്യം ഉൾക്കൊള്ളുന്ന ഭൂമി എന്ന, ലക്ഷ്മി എവിടെയിരിക്കണോ അവിടെ ഐശ്വര്യം കുമിഞ്ഞുകൂടും എന്നാണ്. അപ്പൊ ആ ലക്ഷ്മി ഭൂമിയിലുണ്ട് എങ്കിൽ പിന്നെ പറയേണ്ട കാര്യമില്ല, അവിടെ ചെയ്യുന്ന കർമ്മങ്ങളൊക്കെ ഐശ്വര്യം പത്തിരട്ടി കുമിഞ്ഞുകൂടുകയാണല്ലോ. പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ, പുതിയ കാര്യങ്ങളിൽ ഏർപ്പെടാൻ, പുതിയ വിഷയങ്ങൾ തുടങ്ങാനായിട്ട് എല്ലാ നൂതന പരിപാടികൾക്കും ഏറ്റവും നല്ല മാസവും, എത്ര ഭഗവാനെ, എത്ര ഈ ലക്ഷ്മി സമേതനായി നിൽക്കുന്ന നാരായണമൂർത്തിയെ എത്രമാത്രം ശക്തമായി പ്രാർത്ഥിക്കോ അത്രയും ശക്തമായി പ്രാർത്ഥിച്ചാൽ അതുപോലെ ഐശ്വര്യം കുമിഞ്ഞുകൂടുന്ന ഒരു മാസമാണ് വൈശാഖമാസം. ലക്ഷ്മി സമേതനായി നിൽക്കുന്ന നാരായണനെ ധ്യാനിച്ചുകൊണ്ട് നാരായണീയം ജപിച്ചാലും വിഷ്ണു സഹസ്രനാമം ജപിച്ചാലും വിഷ്ണുപുരാണം ജപിച്ചാലും വൈഷ്ണവനാമങ്ങൾ എന്തും ജപിച്ചാലും അതൊന്നും ജപിക്കാറിയാൻ വരുത്. നാരായണനാമം ജപിച്ചാൽ പോലും ആ ഭഗവാന്റെയും ഭഗവതിയുടെയും അദൃശ്യമായി നിൽക്കുന്ന ശക്തി നിറഞ്ഞു നിൽക്കുന്ന ഈ ഭൂമാസത്തിൽ അതിൻ്റെ കരങ്ങളാൽ നമുക്ക് കിട്ടുന്ന സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ഐശ്വര്യപൂർണമായി നിൽക്കുന്ന ജീവിതം എന്ന് പറയുന്നത് അതിഗംഭീരമാണ്. ശരിക്കും സമ്പത്തിനെ നൽകാനായിട്ട്, ഐശ്വര്യത്തെ നൽകാനായിട്ട്, ഉത്തരോത്തര അഭിവൃദ്ധി നൽകാനായിട്ട്, ജീവിതത്തിലെ സമസ്ത മേഖലകളിലും ശ്രീത്വം നിറയാനായിട്ട് വിശ്വാസികൾക്ക് വേണ്ടി, സനാതനധർമ്മത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ മഹാവിഷ്ണുവിനെ നേരിട്ട് നമുക്ക് തന്നിരിക്കുന്ന മാധവമാസം എന്നറിയപ്പെടുന്ന വൈശാഖമാസമാണ് ഈ പറയുന്ന മറ്റേ 27-ാം തീയതി തൊട്ട് 9-ാം തീയതി മെയ് 9 തൊട്ട് തുടങ്ങാൻ പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, ആ ഒരു മാസക്കാലം എന്നെ ശ്രവിക്കുന്നവരും എന്നെ അറിയുന്നവരും വൈശാഖത്തിൻ്റെ മാസത്തിലെ പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ പരമ്പരയ്ക്ക് വേണ്ടിയിട്ട്, നമ്മുടെ കുടുംബത്തിലെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, കാരണം ഇതിനകത്ത് വേറെ ഒന്നുമില്ല, കാരണം നമ്മൾ ഏകാദശി വ്രതം എടുക്കുമ്പോൾ ഒരു ഫലമാണ്, ഒരിക്കലെടുക്കുമ്പോൾ ഒരു ഫലമാണ്, ഇതിലൊക്കെ അല്ലേ, ഇതിനകത്ത് യാതൊരു സംശയവും വേണ്ട, ലക്ഷ്മിയുടെ അനുഗ്രഹമാണ്, ലക്ഷ്മിയും നാരായണനും കൂടിയുള്ള ജീവിതമാണ് ഒരു മാസം ഇവിടെ. നിങ്ങൾക്കുടെ സാമ്പത്തിക സാമൂഹ്യ അഭിവൃദ്ധി അല്ലാതെ വേറെ, അതാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ലഭിക്കുന്നത്. നമ്മളൊക്കെ ഓടുന്ന നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്കൊരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. കാരണം നമ്മൾ സമ്പത്തിനെ കുറിച്ച് അധികം വേണ്ട, അല്ലെങ്കിൽ സമ്പത്തിൽ വലിയ താല്പര്യമില്ല എന്നൊക്കെ പറഞ്ഞാലും ജീവിക്കാനുള്ള സമ്പത്ത്, അത് സമ്പത്ത് മാത്രമല്ല സമ്പൽ സമൃദ്ധമായ ജീവിതത്തിൻ്റെ നൽകാൻ പറ്റുന്ന ഒരു മാസമാണ് വൈശാഖമാസം. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ വൈശാഖമാസത്തിൽ ഞാനിപ്പോൾ ആദ്യം പറഞ്ഞാൽ ഒരു മാസം ഒരിക്കലെടുക്കാൻ ഞാൻ പറയണില്ല, എടുക്കുന്നവർക്ക് എടുക്കാം. ഒരു മാസം പൂർണ്ണ വെജിറ്റേറിയൻ ആയിട്ട് വിഷ്ണുഭജനം ചെയ്യാൻ ചെയ്യുന്നവരുണ്ട്, അതും ഞാൻ നിർബന്ധിക്കുന്നില്ല. പക്ഷേ ഒരു മാസം വിഷ്ണുഭജനം വേണ്ടിയിട്ട് നിങ്ങൾ, വിഷ്ണുഭജനത്തിന് വേണ്ടി, വിഷ്ണുനാമങ്ങൾക്ക് വേണ്ടി, വൈഷ്ണവ സങ്കല്പത്തിന് വേണ്ടി, വൈഷ്ണവ അനുഗ്രഹത്തിന് വേണ്ടി, ലക്ഷ്മീനാരായണ അനുഗ്രഹത്തിന് വേണ്ടി ഒരു മാസത്തെ തപസ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് ഏറ്റവും കേമത്താണ്. അപ്പം എന്തായി തപസ്? രാവിലെ തൊട്ട് വൈകുന്നേരം വരെ നമ്മൾ പുൽപ്പായിലിരുന്ന് അങ്ങനെ ചെയ്യണം, അതൊന്നും നിർബന്ധമില്ല. വൈശാഖമാസത്തിലെ രാവിലത്തെ ആദ്യം എണീറ്റ് ജലപാനം പോലും കഴിക്കാതെയുള്ള കുളിച്ചാൽ എല്ലാ നദികളുടെയും അംശം നിറഞ്ഞു നിൽക്കുന്ന പുണ്യതീർത്ഥമാണ് ലോകത്തെ നദികൾ എന്നാണ് പറയുന്നത്. അപ്പം രാവിലത്തെ സ്നാനം നിർബന്ധമാണ്, എന്നിട്ട് മതി ബാക്കി കാര്യങ്ങളൊക്കെ. അതിനുശേഷം നിങ്ങൾക്ക് നിങ്ങളുടെ നിത്യതാനൊക്കെ ഒന്നും, നിങ്ങൾ ഒരു ഈ ഒരു മാസത്തിനുള്ളിൽ മിനിമം നമ്മളൊരു 6-7 തവണയെങ്കിലും നമ്മൾ തൊട്ടടുത്തുള്ള മഹാവിഷ്ണുവിൻ്റെയോ ശ്രീകൃഷ്ണൻ്റെയോ ശ്രീരാമൻ്റെയോ നരസിംഹത്തിൻ്റെയോ അമ്പലത്തിൽ പോവുക, അത് ഏറ്റവും മിനിമമാണ്. എല്ലാ ദിവസവും രാവിലെ തൊട്ടമ്പലം ഉണ്ടെങ്കിലും 30 ദിവസം പോകാൻ ശ്രമിക്കുക. ഇനി അതും പറ്റിയില്ല, അതും ബുദ്ധിമുട്ടാണ്, അത് അത്രയൊക്കെ ബുദ്ധിമുട്ടെന്ന് പറഞ്ഞാൽ ആഗ്രഹമില്ല എനിക്ക് നന്നാവൻ എന്നാട്ടോ അതിൻ്റെ അർത്ഥം. വ്യാഴാഴ്ചകളിൽ ദർശനം നടത്തുന്നത് അതിഗംഭീരമാണ്. എന്നിട്ട് ഭഗവാന്റെ മുമ്പിൽ ചെന്ന് ഭഗവാന്റെ പാദാരബിന്ദങ്ങളിൽ നമ്മൾ ലയിച്ച് ഭഗവാന്റെ പൂർണ്ണസ്വരൂപത്തെ നമ്മൾ കണ്ട് ഭഗവാന്റെ അനുഗ്രഹത്തിന് വേണ്ടിയിട്ട് അവിടെ നിന്ന് നാമജപാദികൾ ചെയ്യുക, അവിടുത്തെ കാര്യങ്ങളിൽ പങ്കെടുക്കുക, ഒരു എന്തെങ്കിലും ഒരു നിവേദ്യാദികൾ ഭഗവാന് കൊടുക്കുക, ഇതൊക്കെ ചെയ്യുന്നത് വൈശാഖമാസത്തിൽ അതിഗംഭീരമാണ്. വൈശാഖമാസത്തിലെ എന്താണ് നമ്മുടെ വ്രതകാലഘട്ടം, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ ഭഗവാന്റെ നമ്മുടെ ഐശ്വര്യത്തിന് വേണ്ടി ഭഗവാന് സമർപ്പിക്കാനുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്ക് ഏറ്റവും പ്രധാനമായിട്ട് പറയാനുള്ളത്, നിങ്ങൾ നാരായണീയം അറിയാവുന്ന ഒരു നാരായണീയം ജപിക്കുക, സഹസ്രനാമം അറിയാവുന്നവർ എല്ലാ ദിവസവും സഹസ്രനാമം ജപിക്കുക,
എല്ലാ ദിവസവും നാരായണേ ജപിക്കാം, എല്ലാ ദിവസവും വിഷ്ണു പുരാണം ജപിക്കാം, അങ്ങനെയുള്ള കീർത്തനങ്ങളൊക്കെ ചെയ്യുക. നിങ്ങൾ വൈകുന്നേരം ആകുമ്പോൾ മിനിമം ഒരു 1008 നാരായണനാമം ജപിക്കുക, ഒരു 336 ഒരു ഹരേരാമ ജപിക്കുക. എല്ലാ ദിവസവും 30 ദിവസം നിങ്ങൾ ഒറ്റ കാര്യം തീരുമാനിക്കുക, ഈ വൈഷ്ണവമാസം, ഈ വൈശാഖമാസത്തിൽ നമ്മൾ ഇപ്പം ഈ നാമങ്ങളുടെ സംഖ്യ പറയുമ്പോൾ നമ്മൾ എന്താ പറയുക, 108, 336, 1008, 10008, 12000, 24000, 36000, ഇങ്ങനെയൊരു കണക്കിലാണല്ലോ പോകണത് നമ്മൾ. അത് കഴിഞ്ഞാൽ പിന്നെ 100000, അങ്ങനെയാണ് നാമജപാദികളുടെ കണക്ക് പോകണം മിനിമം തൊട്ട്. അപ്പം അങ്ങനെ വരുമ്പോൾ നിങ്ങൾ ഡെയിലി ഒരു 1008 നാരായണനാമം, 1008 നാരായണായ നമെന്നുള്ളത്, അത് എല്ലാ വ്യാഴാഴ്ചകളിലും നിങ്ങൾ രാവിലെയും വൈകുന്നേരം 1008 ആക്കുക. ഈ മാസം 30 തീരുമ്പോൾ 36000 ഒരു നാരായണനാമം ഞാൻ എൻ്റെ കുടുംബത്തിൽ ജപിച്ചിരിക്കും എന്ന് നിങ്ങൾ ഉറപ്പിക്കുക. 36000 ഒരു നാരായണനാമം ജപിക്കാനായിട്ട് 30 ദിവസം മതി. വൈശാഖമാസത്തിൻ്റെ 1ാം ദിവസം തൊട്ട് വൈശാഖമാസം 30 ദിവസം ഒരു ദിവസം 1008 നാരായണനാമം ജപിക്കുക. എല്ലാ വ്യാഴാഴ്ചകളിലും രാവിലെയും വൈകുന്നേരവും ജപിക്കുക. അങ്ങനെ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു മാസം കൊണ്ട് 36000 ഒരു നാരായണനാമം കൂടുതലാവും. പക്ഷെ എവിടെയെങ്കിലും തെറ്റിയിട്ടുണ്ടല്ലോ, 36000 കൂട്ടിയാൽ മതി. 36000 ഒരു നാരായണനാമം ഞങ്ങൾ ജപിച്ചിരിക്കും വൈശാഖമാസത്തിൽ എന്ന് ഒരു ദൃഢപ്രതിജ്ഞ നിങ്ങളെടുത്ത് ഇതൊരു എന്താ പറയുക, ഭഗവാന് വേണ്ടി അല്ലെങ്കിൽ കുടുംബത്തിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്നൊരു തപസ്സായി സങ്കല്പിച്ച് ആ തപസ്സിലൂടെ എൻ്റെ പരമ്പരയ്ക്ക് പൂർണ്ണമായ പുണ്യം കിട്ടാനും, ആ തപസ്സിലൂടെ എൻ്റെ കുടുംബത്ത് സമ്പൽ സമൃദ്ധമായ ജീവിതം കിട്ടാനും, ആ തപസ്സിലൂടെ ലക്ഷ്മീനാരായണനായി നിൽക്കുന്ന നാരായണനെ ഭജിക്കുമ്പോൾ ഭഗവതിയുടെ അനുഗ്രഹം കുചേലിന് കിട്ടിയ പോലെ. കുചേല അത്ര ഭക്തനായിരുന്നു കേട്ടോ, എനിക്ക് സമ്പത്ത് കിട്ടിയേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. വാശിയോടെ ജപിച്ചു കഴിഞ്ഞാലൊന്നും കുചേലിനെ പോലെ കിട്ടുമെന്ന് വിചാരിച്ച് ആരും ജപിക്കണ്ട. നമ്മുടെ വളരെ ശുദ്ധമായ മനസ്സുകൊണ്ട്, വളരെ ശുദ്ധമായ ചിന്താഗതികൾ കൊണ്ട്, വളരെ ദൃഢതയോടുകൂടി ആ എനിക്ക് കിട്ടാവുന്നത് എന്തെങ്കിലും ഉണ്ടെ എൻ്റെ ഈശ്വര എന്നെ കണക്കാക്കണേ, അങ്ങയുടെ ദൃഷ്ടിയിൽ എന്നെ പെടുത്തണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, അല്ലെങ്കിൽ അങ്ങയുടെ ഒരു നോട്ടം എൻ്റെ മുമ്പിൽ പതിയണേ, എൻ്റെ കുടുംബത്തിൽ പണിയണേ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ മക്കളിലേക്ക് പതിയണേ എന്ന് മനസ്സുകൊണ്ട് വളരെ കൊതിച്ച് ആഗ്രഹിച്ച് വളരെ ലാളിത്യത്തോടുകൂടി നാമം ജപിക്കുമ്പോഴാണ് ആ കുചേലൻ്റെ അനുഗ്രഹം കിട്ടണേ. അപ്പം അങ്ങനെ ലക്ഷ്മി ഭഗവതി കൂടെ നിൽക്കുന്ന ഈ ഒരു മാസം കൊണ്ട് ഓരോ വ്യക്തികളും ഓരോ കുടുംബത്തിലും ഞാൻ ഇത്ര ജപിക്കും എന്ന് പറയണ ഒരു സത്യം നിങ്ങൾ ചെയ്തുകൊണ്ട്, ഞാൻ നോക്കാം എന്ന് വെച്ച് തുടങ്ങിയിട്ടുണ്ടെങ്കിൽ ആ ഒരു മാസം നിങ്ങൾ ജപിക്കില്ല. നമ്മൾ നോക്കാമെന്നല്ലോ, ഞാനിത് ചെയ്തിരിക്കും, ഇതെൻ്റെ വഴിപാടാണ്, എൻ്റെ ദൃഢപ്രതിജ്ഞയാണ് എന്നൊരു സങ്കല്പത്തോടുകൂടി ഈ വൈശാഖ മാസത്തെ ഒരു പുണ്യമാസമാക്കുക. നിങ്ങൾ നാരായണനാമം ജപിക്കാറുണ്ട്, നിങ്ങൾ നമശിവായ ജപിക്കാറുണ്ട്, നിങ്ങൾ ഒരുപാട് നാമങ്ങൾ ജപിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ വൈശാഖമാസത്തിൽ വൈഷ്ണവ ഭജനം സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന, സമൃദ്ധമായി നിൽക്കുന്ന ഐശ്വര്യത്തെ നൽകി, സമ്പൽ സമൃദ്ധമായി നിൽക്കുന്ന ജീവിതത്തെ നൽകി, സമ്പൂർണമായി നിൽക്കുന്ന പൂർണ്ണമായ ഭൗതിക സുഖങ്ങളിൽ ജീവിക്കാൻ പറ്റുന്ന ഏറ്റവും ഗംഭീര മാസമായതുകൊണ്ട് ആ മാസത്തിലൂടെ സാമ്പത്തികപരമായിട്ടും സമാധാനപരമായിട്ടും ഒരു ഉയർച്ച, ലക്ഷ്മീദേവിയുടെ അനുഗ്രഹം കൊണ്ട് ഉയർച്ച നിങ്ങളുടെ ഓരോ കുടുംബങ്ങളിലും കിട്ടട്ടെ, അതിനുവേണ്ടിയാണ് പറയണേ. അതുകൊണ്ട് ഇങ്ങനൊരു പ്രതിജ്ഞ ചെയ്തുകൊണ്ട് ഈ ഒരു മാസം നിങ്ങളുടെ തപസ്സിലൂടെ, നിങ്ങൾ യഥാർത്ഥമായ നാമജപത്തിൻ്റെ തപസ്സിലൂടെ 36000 ഒരു പൂർത്തിയാക്കിക്കൊണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ സമ്പൽ സമൃദ്ധമായ ഐശ്വര്യത്തിൻ്റെ പാതകൾ തുറന്ന് പുതിയ പുതിയ അവസരങ്ങൾ കിട്ടി നിങ്ങൾക്ക് വളരണം. മാസത്തിൽ പറ്റുവാണെങ്കിൽ ഒരു 200 കിലോമീറ്റർ പരിസരത്ത് നിങ്ങൾ ജീവിക്കുന്നവരാണ്, ഗുരുവായൂരമ്പലത്തിൻ്റെ 200 കിലോമീറ്റർ പരിസരത്ത് ജീവിക്കുന്ന ആളാണെങ്കിൽ ഒരു ദിവസമെങ്കിലും ഗുരുവായൂരപ്പൻ്റെ നടക്കൽ പോയി ഗുരുവായൂരപ്പനെ ധ്യാനിച്ചുകൊണ്ട് ഗുരുവായൂരപ്പൻ്റെ മണ്ണിൽ നിന്ന് ലോകത്തെ വൈകുണ്ഠം എന്നറിയപ്പെടുന്ന ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ ആ പുറത്ത് ആ മണ്ണിൽ അദ്ദേഹം ഓടിക്കളിക്കുന്ന മണ്ണിൽ എവിടെയെങ്കിലും ഇരുന്ന് 1-2 മണിക്കൂറോ നാമം ജപിക്കാമെങ്കിൽ അതിഗംഭീരായി, അതിഗംഭീരെന്നല്ല കേമായി, ഒന്നും പറയാനില്ല, അതിസുഖായി എന്ന് പറയാം, അത്ര സുഖമായി ഈ ചെയ്യുന്നതിൻ്റെ കൂടെ. അപ്പം ഇതുപോലെ ഈശ്വരനാൽ അറിയപ്പെടുന്ന, ഈശ്വരനാൽ പറഞ്ഞു തന്നിരിക്കുകയാണ് ഇത് മാധവ മാസമാണ്, ഞാനും എൻ്റെ പത്നി ലക്ഷ്മീദേവിയും ഭൂമിയിലുണ്ട്, നിങ്ങളെപ്പോൾ വിളിച്ചാലും ഞാൻ മുമ്പിലുണ്ട്, നിങ്ങളെയൊക്കെ ഞാൻ കാണുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട്, നിങ്ങളുടെ ഐശ്വര്യത്തിന് വേണ്ടി ഈ ഒരു മാസം ഞാൻ ഭൂമിയിൽ ജീവിക്കുകയാണ്, നിങ്ങളുടെ സമ്പൽ സമൃദ്ധമായ ജീവിതത്തിന് വേണ്ടി ഞാൻ ഈ ഭൂമിയിലുണ്ട്. പ്രത്യക്ഷമായി നിൽക്കുന്ന ഭഗവാൻ ഈ ഭൂമിയിൽ നിൽക്കുന്ന ആ ഒരു മാസം, അതാണ് വൈശാഖം. അതിൻ്റെ കേമത്തത്തെക്കുറിച്ച് ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞതെന്ന് വെച്ചാൽ, നിങ്ങൾ വെറുതെ അങ്ങോട്ട് വൈശാഖ മാസത്തെ തള്ളിക്കളയണ്ട, അല്ലെങ്കിൽ വൈശാഖം എന്ന് കേട്ടിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ എന്ന് ചോദിക്കണ്ട, അതിഗംഭീരമാണ്, അതിഗംഭീരമാണ്.
അപ്പൊ അതുകൊണ്ട് ഒരു മാസത്തെ വ്രതകാലഘട്ടത്തിൽ ഒരു മാസം പരമാവധി ഇപ്പൊ ഞാൻ നാമജപം മാത്രമേ ഞാൻ നിഷ്കർഷമായിട്ട് പറഞ്ഞുള്ളൂ, ബാക്കിയൊന്നും പറയുന്നില്ല. ഈ നാമജപത്തിൽ എന്താ നിഷ്കർഷ എന്ന് പറയണത്? നാമജപാദികൾ കൊണ്ട് വിഷ്ണുനാമജപത്താൽ സമ്പസമൃദ്ധി ഉണ്ടാവുന്നു, ഐശ്വര്യം ഉണ്ടാവുന്നു, ശ്രേഷ്ഠാവുന്നു, കേമാവുന്നു പറഞ്ഞിരിക്കുന്ന കാലഘട്ടം ആയതുകൊണ്ട് ഒരു ദിവസം 1008 എന്ന് പറഞ്ഞ സങ്കല്പത്തിൽ, വ്യാഴാഴ്ച രാവിലെയും വൈകുന്നേരവും 1008 സങ്കല്പത്തിൽ ഒരു എന്താ പറയണേ, നമ്മുടെ നിങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഒരുപാട് കഷ്ടപ്പെട്ടിട്ട് ഒരുപാട് ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുമ്പോൾ, ഞാൻ ഈ വൈശാഖ മാസത്തിൽ ഒരു 20 മിനിറ്റ് 25 മിനിറ്റ് സമയമാണ് 1008 നാമൻ, 20 മിനിറ്റ് പോലും വേണ്ട, അത്രയും 20 മിനിറ്റ് ഭഗവാന് വേണ്ടി മാറ്റിവെക്കാനാണ് പറയുന്നത്. 20 മിനിറ്റ് നിങ്ങൾക്ക് ഭഗവാന് മാറ്റിവെക്കുമ്പോൾ കൽപ്പാന്തകാലത്തോളം ജീവിതാവസാനം വരെ നമ്മുടെ 7 തലമുറയ്ക്ക് അതിൻ്റെ സുഖം കിട്ടുകയാണ്, 7 തലമുറയ്ക്ക് അതിൻ്റെ ഗുണം കിട്ടുകയാണ്. 30 ദിവസവും 20 മിനിറ്റ് വരും. നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ അങ്ങ് ജപിക്കുക, ഭഗവാനെ ഓർത്ത് ജപിക്കുക. അപ്പം ഇത് കിട്ടാൻ പോകുന്ന ഫലം എന്താ? ജീവിതാവ നമ്മുടെ എത്ര തലമുറകളിലേക്കാ ഫലം എന്നറിയോ? എത്ര. അപ്പം ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒരു കുടുംബത്തിൽ 3 പേരുണ്ടെന്ന് വിചാരിക്കുക, അല്ലെ 4 പേരുണ്ടെന്ന് വിചാരിക്കുക, 4 പേരും ഒരുമിച്ചിരുന്ന് നാമം ജപിച്ചാലോ, 4 പേര് 1008 വീതം ഡെയിലി നാമം ജപിക്കുവാണെങ്കിൽ 4000 ഉരുവായില്ലേ? ഒരു മാസം കൊണ്ട് 1,22,000 ഉരു, 30 വെച്ച് കൂട്ടിയാൽ പോലും. അപ്പൊ 1,00,000 അർച്ചനയ്ക്ക് തുല്യം. എന്റെ കുടുംബത്തിൽ 1,00,000 അർച്ചന നടത്തി, അർച്ചനയായിട്ടും 1,00,000 അർച്ചന അമ്പലത്തിൽ നടത്തുമ്പോൾ, അമ്പലത്തിൽ ഭഗവാന്റെ ശക്തി കൂടാൻ വേണ്ടി ചെയ്യുമ്പോൾ, ഭഗവത് സ്വരൂപത്തിന്റെ ചൈതന്യം വർദ്ധിക്കാൻ വേണ്ടി ചെയ്യുമ്പോൾ, ഭഗവാന്റെ അനുഗ്രഹകല വർദ്ധിക്കാൻ വേണ്ടിയിട്ട് 1,00,000 അർച്ചന ചെയ്യുമ്പോൾ, അതുകൊണ്ട് 1,00,000 നാമ എന്റെ കുടുംബത്തിൽ വൈശാഖ മാസത്തിൽ നാരായണനാമം ജപിച്ചു എന്ന് തന്നെ സങ്കല്പത്തിലേക്ക് വരുമ്പോൾ, ഹു, സത്യം പറഞ്ഞാൽ എന്റെ രോമം വരെ പോകും. അതിഗംഭീരല്ലേ? ഒന്ന് ആലോചിച്ചു നോക്കും, ത്രകേമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു മാസം നിങ്ങളുടെ കുടുംബത്തിലെ ഓരോ വ്യക്തികളും ഓരോ ആൾക്കാരും ഒരു പ്രതിജ്ഞ പോലെ എല്ലാ മക്കളെയും കുട്ടികളെയും മാതാപിതാക്കളും പങ്കെടുത്തുകൊണ്ട് ദിവസം ഒരു 20 മിനിറ്റ് മാത്രം മാറ്റി വെച്ചുകൊണ്ട് 1,00,000 പൂർത്തിയാക്കാൻ, നിങ്ങൾ 4 പേരുണ്ടെങ്കിൽ ആ 4 പേര് ഒരുമിച്ചിരുന്ന് നാമജപാദികൾ ചെയ്ത്, അത് യൂറോപ്പിലാണെങ്കിലും നാമം ജപിക്കാം, ദുബായിലാണെങ്കിലും നാമം ജപിക്കാം, സൗദിയിലാണെങ്കിലും നാമം ജപിക്കാം, തൃശ്ശൂരാണെങ്കിലും തിരുവനന്തപുരത്തായാലും കോഴിക്കോടാണെങ്കിലും നാമം ജപിക്കാം. ഈ നാമജപത്തിനു വേണ്ടിയിട്ട് എനിക്ക് സമയമില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് ജീവിക്കാൻ ആഗ്രഹമില്ല എന്നാണ്. നാമജപത്തിന് പോലും എനിക്ക് ടൈമില്ല തിരുമേനി, ബിസി തിരക്കാന്ന് പറഞ്ഞാൽ അവർക്ക് ഭാവി സുരക്ഷിതമല്ല, അവർ വിശ്വാസികളല്ല, അവർക്കൊരിക്കലും വിശ്വാസം കാണിക്കാനുള്ളതാണ്, ഉള്ളി തട്ടിയിട്ടില്ല. അതുകൊണ്ട് വൈഷ്ണവ ദർശനങ്ങൾ, വൈഷ്ണവ നാമജപങ്ങൾ, കാരണം നാരായണീയം പറഞ്ഞാൽ എല്ലാവർക്കും അറിയണമെന്നില്ല, വിഷ്ണുപുരാണം പറഞ്ഞാൽ തെറ്റാതെ വായിക്കണമെന്നില്ല, നാരായണനാമം ജപിക്കാൻ അറിയാത്ത ആരും ലോകത്തില്ല. അല്ലെങ്കിൽ ജപിക്കാം, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, അതും ജപിക്കാം. അപ്പം എല്ലാം ജപിക്കാം. അത് കലിദോഷത്തെ, അതായത് നമ്മുടെ കാലത്തിൻ്റെ അനുസരിച്ചുള്ള സർവ്വദോഷങ്ങൾ മാറാനാണ് ഹരേരാമ ജപിക്കണം. ഇതൊക്കെ ജപിക്കാം. എന്താണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വൈഷ്ണവനാമത്തിൽ, അത് ജപിക്കുക. മനസ്സിലാവുണ്ടോ? ഒരു കുടുംബത്ത് 3 അല്ലെങ്കിൽ 4 പേര് കാണാത്ത കുടുംബങ്ങൾ വളരെ കുറവായിരിക്കും. 3 പേരാണെങ്കിൽ പോലും നിങ്ങൾ 3 പേര് വീതം എല്ലാ ദിവസവും 1008 നാരായണനാമം ജപിച്ചാൽ, വ്യാഴാഴ്ച 2 നേരവും ജപിച്ചാൽ, നിങ്ങൾ 30 ദിവസം കൊണ്ട് 1,00,000. നിങ്ങൾ 30 ദിവസം കൊണ്ട് 1,00,000 പൂർത്തിയാക്കണം. ഇത് എൻ്റെയും കൂടി ആഗ്രഹമാണ്. എന്നെ കേൾക്കുന്ന വിശ്വാസികളായി നിൽക്കുന്ന സഹൃദങ്ങൾക്ക് എനിക്ക് കൃത്യമായിട്ടറിയാം, എന്നെ കേൾക്കുന്നവരൊക്കെ നല്ല മനുഷ്യരാണ്, നല്ല വിശ്വാസികളാണ്. എനിക്കറിയാം അവരുടെ ഓരോ കമൻറ്റിലൂടെയും ഞാൻ ലഭിക്കുന്ന ഉത്തേജനമാണ് വീണ്ടും വീണ്ടും ഞാനും ഓരോന്ന് പറയുന്നത്. നിങ്ങൾ ജപിക്കുമെന്നെനിക്ക് വിശ്വാസമുണ്ട്. ജപിച്ച് നിങ്ങൾ സുഹൃതികളാവുമ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ അനുഗ്രഹങ്ങൾ കിട്ടുന്നത് എനിക്കും കൂടിയാണ്. കാരണം നിങ്ങൾക്ക് കിട്ടുന്ന സന്തോഷമാണ് എൻ്റെ അനുഗ്രഹം, നിങ്ങൾക്ക് കിട്ടുന്ന നന്മയാണ് എൻ്റെ സന്തോഷം, നിങ്ങൾക്ക് കിട്ടുന്ന ശ്രേഷ്ഠതയാണ് എൻ്റെ ദക്ഷിണ, നിങ്ങൾക്ക് കിട്ടുന്ന ഐശ്വര്യമാണ് എൻ്റെ ദക്ഷിണ. അതുകൊണ്ട് ഈ വൈശാഖ മാസം നമ്മൾ ഒരുമിക്കുകയാണ്, നമ്മൾ ജപിക്കുകയാണ്, നമ്മൾ റെഡിയാവുകയാണ്. അതുകൊണ്ട് ഈ വൈശാഖ മാസം ഏറ്റവും ഗംഭീരമാക്കണം, അതിഗംഭീരമാക്കണം. നാമജപങ്ങളാൽ വൈകുണ്ഠമാവണം കേരളം,
ഓരോ കുടുംബങ്ങളും വൈകുണ്ഠങ്ങളാവണം. ഓരോ കുടുംബത്തിലും വൈകുണ്ഠത്തിൽ ലക്ഷ്മിനാരായണനായ സമേതനായി നിൽക്കുന്ന ഭഗവാൻ ജീവിക്കണം, കൽപ്പാന്തകാലത്തോളം ജീവിക്കണം, പരമ്പരയെ രക്ഷിക്കണം. അതുകൊണ്ട് വൈശാഖത്തിൻ്റെ പുണ്യം നമ്മൾ ഏറ്റെടുക്കുന്നു, നമ്മൾ ദൃഢപ്രതിജ്ഞ ചെയ്യാൻ പോവുകയാണ്. നമസ്കാരം ഗോവിന്ദ് നമ്പൂതിരി.